ഫ്രണ്ട്സ്, ഇൻഷ ക്രിയേറ്റീവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സെർദോസി വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് ഞാൻ പരിചയം. ഇതാണ് സെർദോസി ചെയ്യുന്ന നീഡില്, ഇത് ത്രെഡാണ്, ഇത് ബീഡ്സ്, സീക്വൻസ്, ഇത് കോറിയാണ്, സെർദോസി എന്നും പറയും ഇതിന്. ഞാനിപ്പോൾ ഇവിടെ ക്ലോത്തിൽ വരച്ച് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ക്ലോത്തിൽ ലൈൻ വരച്ച് ഫ്രെയിം ചെയ്തു. ഈ ത്രെഡ് അടിയിലായി വെച്ച് കൊടുക്കണം. നീഡിലും കൊണ്ട് അടിയിലെ ത്രെഡ് മുകളിലേക്ക് എടുക്കുക, ചെയിൻ സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം. ഇനി ഇത് അടിയിലേക്ക് എടുത്ത് ഈ നൂല് ഇത് വെച്ച് കെട്ടിയിടുക. അപ്പോൾ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത് ബീഡ്സ് ആണ്. ഇതേപോലെ തന്നെ അടിയിൽ നൂലിട്ട് മുകളിലായി എടുക്കുക. എന്നിട്ട് ഒരു ബീഡ്സ് നീഡിലിൽ ഇട്ട് കൊടുക്കുക. ഇത് ത്രെഡിലേക്ക് ഇടുക. ബീഡ്സ് ഇടുക. ഇനി ഇതേപോലെ തന്നെ ഓരോ ബീഡ്സ് ഇട്ട് ഓരോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ടുത്ത് കെട്ടിയിടുക. ബീഡ്സ് വർക്ക് ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി സീക്വൻസ് വർക്കാണ് ചെയ്യുന്നത്. Thank you.
ഇവിടെ സീക്വൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കോറി വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് സാധാ നീഡിൽ മതി, വളരെ തിന്നായ നീഡിലാണ്. കുറച്ച് അടിയിലായി നീട്ടിയെടുക്കണം. ഇതിന്റെ കുറച്ച് താഴെയായി വീണ്ടും അങ്ങനെ തന്നെ അടിയിലായി എടുക്കുക. ഇതേപോലെ ഈ സൈഡും ചെയ്ത് കൊടുക്കുക. അങ്ങനെ നാല് സൈഡും ഈ ലീഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്ററിലായി ഒരു പേൾ കൊടുക്കുക. ഇനി കോറി കൊണ്ട് വേറൊരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അതിനായി ഒരു സ്റ്റോൺ ഞാനിവിടെ കുറച്ച് വലിയ പീസായി കോറി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് കോറി എടുത്ത് നീഡിൽ കോർക്കുക. ഇങ്ങനെ നാല് പീസ് കോറി നാല് ഭാഗത്തും ചെയ്തു കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായി ഒരു പീസ് കോറി വെച്ച് കൊടുക്കണം. അതുപോലെ ഈ നാല് എതിരിലും കോറി വെച്ച് കൊടുക്കണം. ഇനി ഞാനിവിടെ ഒരു സ്റ്റോൺ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിന് ചുറ്റും ഇത് ചെയ്തു കൊടുക്കണം.
സർദോസി വർക്ക് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഫ്രോക്കിലും ബ്ലൗസിലും ചുരിദാറിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.